പ്രതിഷേധങ്ങൾക്കും കലാപങ്ങൾക്കും ഇടയിൽ ഉരുകിക്കഴിയുന്ന മണിപ്പൂരിലെ ജനതയ്ക്ക് വേണ്ടി വേറിട്ട ചിന്തയുമായി ചങ്ങനാശ്ശേരി അതിരൂപത. പഠിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ട് നിരവധി വിദ്യാർത്ഥികളാണ് മണിപ്പൂരിൽ കഴിയുന്നത്. ദുരിതങ്ങളുടെ തീരാക്കയത്തിൽ നിന്ന് കരകയറുവാൻ ശ്രമിക്കുന്ന കലാപകലുഷിതമായ മണിപ്പൂരിലെ പ്രതിസന്ധിയിൽ പഠനം മുടങ്ങിയ 60 വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ പഠന സൗകര്യമൊരുക്കി ചങ്ങനാശ്ശേരി അതിരൂപത. അതിരൂപതയുടെ കീഴിലുള്ള വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് മണിപ്പൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി സംഘത്തിന് പഠന ക്രമീകരണം ഒരുക്കുന്നതെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ റവറൻ ഡോക്ടർ ജെയിംസ് പാലക്കൽ ഗുഡ്നസ് ന്യൂസിനോട് പറഞ്ഞു. ശരിക്കും ചങ്ങനാശ്ശേരി അതിരൂപത എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നു? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭാരതത്തിന്റെ ഭരണഘടന ഓരോ പൗരനും മൗലികമായ ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. ഉദാഹരണമായിട്ട് റിലീജിയസ് ഫ്രീഡത്തെ പറ്റി പറയുന്നിടത്ത് ഏത് മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഓരോ പൗരനും ഭാരതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം അടിവരയിടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഈ പല സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെയൊക്കെ നമ്മൾ ആഴങ്ങളിൽ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇത് രണ്ട് എത്നിക് ഗ്രൂപ്പുകൾ, രണ്ട് വംശങ്ങൾ തമ്മിലുള്ള കുക്കി അല്ലെങ്കിൽ മെയ്ത്തി വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നാണ് ലോകം മുഴുവനും അറിയപ്പെടുന്നതെങ്കിലും ഇതിനെ നമ്മളൊന്ന് ക്ലോസ് ലെൻസിലൊന്ന് വായിക്കുമ്പോൾ ഒരു മതവിഭാഗത്തോട്, പ്രത്യേകിച്ച് ക്രൈസ്തവരോടുള്ള അവഗണനയും അവരുടെ വിശ്വാസത്തെ നശിപ്പിക്കാനുള്ള ഗൂഢമായ ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് തീർച്ചയായിട്ടും നമ്മളെല്ലാം ഏറെ വേദനിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒത്തിരിയേറെ ക്രൈസ്തവർക്ക് അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, വേദനകൾ, മരണങ്ങൾ, പീഡകൾ, പീഡനങ്ങൾ ഒക്കെ നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവം, പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. അതൊരു മതത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നല്ല, വേദനിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. പക്ഷേ വിശ്വാസത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെടുമ്പോൾ അവരുടെ കൂടെ നിൽക്കാൻ തീർച്ചയായിട്ടും മറ്റ് വിശ്വാസികളായി നമുക്ക് ബാധ്യതയുണ്ട്. അത് ചങ്ങനാശ്ശേരി രൂപത ആ കർത്തവ്യം, അത് ചങ്ങനാശ്ശേരിയുടെ ഒരു ഔദാര്യം എന്ന നിലയിലല്ല, ഒരു കടമ എന്ന നിലയിലാണ് രൂപത അതിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കഴിയുന്ന അത്ര സഹായം ഈ വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് നൽകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം ഈ കലാപത്തിൽ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരത്തെ നിഷേധിക്കുന്ന ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ കാര്യത്തിൽ അവിടുന്ന് കുറേ കുട്ടികളെ, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള കുട്ടികളെ അവരുടെ വിദ്യാഭ്യാസത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത ഒരു സഹായം നൽകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പഠിക്കുന്ന നിലയിൽ ഒരു 60 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കൊടുത്ത് അവരെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമ്മളുടെ ചങ്ങനാശ്ശേരി അതിരൂപത കീഴിലുള്ള ലൂർദ് മാതാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ 60 കുട്ടികൾക്ക് പ്രവേശനം നമ്മൾ ഈ വർഷം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് അതിൻ്റെ സ്പ്ലിറ്റിങ്? അവിടെ ആർട്സ് ആൻഡ് സയൻസ് പഠിക്കാൻ വേണ്ടി 20 കുട്ടികൾക്ക് നമ്മൾ അവസരമൊരുക്കുന്നു. അതുപോലെ തന്നെ എൻജിനീയറിങ്ങിൻ്റെ വേരിയസ് സ്ട്രീംസ്, പല ഘടകങ്ങളുണ്ട്, എൻജിനീയറിങ്ങിൻ്റെ വേരിയസ് കോഴ്സസ് ഉണ്ട്, അതിനകത്ത് പഠിക്കാനായിട്ട് 20 കുട്ടികളെ നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് 10 കുട്ടികളെ നമ്മൾ സ്കോളർഷിപ്പ് ഓർഡർ പഠിപ്പിക്കുന്നു. അതുപോലെ ബി വോക്ക്, ഫുഡ് പ്രോസസ്സിങ് അങ്ങനെയുള്ള വൊക്കേഷണൽ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ 10 കുട്ടികൾക്ക്, അങ്ങനെ ടോട്ടൽ 60 പേരെയാണ് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഉടനെ തന്നെ അവർ എത്തുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി ഭാവിയിലേക്ക്, ഇതിപ്പം നമ്മൾ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ, അവിടെ നിന്ന് പലരെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നമുക്ക് അത്രയും കോണ്ടാക്ട് കിട്ടിയില്ല. ഈ കുട്ടികൾ ലൂർദ് മാതാ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരാനുള്ള കാരണം, നമുക്ക് മണിപ്പൂരിൽ നിന്ന് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വഴി, ആ ഏജൻസി വഴി വരാനായിട്ട് ഏറെ എളുപ്പമുണ്ടായി. അപ്പം അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന വർഷങ്ങളിലേക്കും തീർച്ചയായിട്ടും
ചങ്ങനാശ്ശേരി ഉദരിപുതയുടെ സഹായഹസ്തം കൂടുതൽ നീട്ടി കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ മറ്റു കോളേജിൽ ലൈക്ക് നമ്മുടെ സെയിൻറ് ബർക്വൻസ് കോളേജിൽ, അസംഷൻ കോളേജിൽ, അതുപോലെ ആലപ്പുഴയുള്ള പുന്നപ്ര മാർ ഗ്രിഗോറിയസ് കോളേജിൽ, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുള്ള ചെത്തിപ്പുഴയിലുള്ള കുരിശുമൂട്ടിലുള്ള നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയ വില്ലേജ് കോളേജിൽ, അങ്ങനെയൊക്കെ കുറേ കുട്ടികളെ കൂടെ നമുക്ക് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. അതിനു വേണ്ടുന്ന കർമ്മപരിപാടികൾ നമ്മൾ ആവിഷ്കരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.